നമസ്കാരം എസ് ടി വി ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാട് കല്ലേക്കാട് മീട്ടുപാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലി അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം വെട്ടിൽ കലാശിച്ചു. വെട്ടേറ്റത് ഒരു കുടുംബത്തിലെ ആറു പേർക്ക്. കഴുത്തിൽ വെട്ടേറ്റ ഒരാളുടെ നില ഗുരുതരം. തിരിച്ചുള്ള കല്ലേറിൽ നാലു പേർക്ക് പരിക്ക്. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ശിവപുരം കോളനി സ്വദേശി മനു. യുവാവിനെ ആക്രമിച്ചത് മൂന്ന് പേർ ചേർന്നെന്ന് പോലീസ്. തൃശൂർ വടക്കേക്കാട് മുല്ലപ്പൂ വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ 94-കാരൻ അറസ്റ്റിലായത് പുന്നയർകുളം സ്വദേശി കുട്ടൻ. തിരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് SDPI. ചെറുതുരുത്തിയിൽ SDPI ധർണ. പ്രതിഷേധം ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരനുമടങ്ങുന്ന നാലംഗ കുടുംബം തെരുവിൽ. കഴിഞ്ഞ 16 ദിവസമായി നിർധന കുടുംബത്തിന്റെ ജീവിതം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ. B2 സാധനങ്ങളും പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായ മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ പിടിച്ചുവച്ചിരിക്കുകയാണെന്ന് പരാതി. കുടുംബം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ആശ്രയിക്കുന്നത് ജില്ലാ ആശുപത്രിയെ. വാർത്തകൾ വിശദമായി. പാലക്കാട് കല്ലേക്കാട് മേട്ടുപാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കം വെട്ടിൽ കലാശിച്ചു. ഒരു കുടുംബത്തിലെ ആറു പേർക്ക് വെട്ടേറ്റു. തിരിച്ചുള്ള കല്ലേറിൽ അടുത്ത വീട്ടിലെ നാലു പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. കല്ലേക്കാട് മേട്ടുപാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് വെട്ടിൽ കലാശിച്ചത്. 10 പേർക്ക് പരിക്കേറ്റു. മേട്ടുപാറ സ്വദേശി കുമാരൻ, മകൻ കാർത്തി, കുമാരൻ്റെ സഹോദരൻ നടരാജൻ, ഭാര്യ സെൽവി, മക്കളായ ജീവൻ, വിഷ്ണു എന്നിവർക്കാണ് വെട്ടേറ്റത്. കഴുത്തിൽ വെട്ടേറ്റ കുമാരനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ജീവൻ്റെ സുഹൃത്തിൻ്റെ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. തിരിച്ചുള്ള കല്ലേറിൽ അക്രമം നടത്തിയ രമേഷ്, രതീഷ്, പിതാവ് സുബ്രഹ്മണ്യൻ, സഹോദരി തങ്കം എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. രതീഷും രമേഷും ചേർന്നാണ് വീട് കയറി അക്രമം നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങണിശ്ശേരി ശിവപുരം കോളനി സ്വദേശി 27 വയസ്സുള്ള മനു ആണ് കൊല്ലപ്പെട്ടത്. പുലർച്ചെ 1 മണിയോടെ കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വെച്ചാണ് സംഭവം. ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തി ഉൾപ്പെടെ 3 പേർ ചേർന്ന് മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മനുവും പ്രതികളും തമ്മിൽ ഇന്നലെ രാത്രിയിൽ വെങ്ങിനിശ്ശേരിയിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ചേർപ്പ് പോലീസെത്തി നടപടികൾ സ്വീകരിക്കുകയുണ്ടായി. കുടുംബ പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണമായി പറയുന്നത്. തുടർന്ന് രാത്രി വൈകി ഇവർ തമ്മിൽ കോടന്നൂരിലുള്ള ബാറിൽ വെച്ചും തർക്കമുണ്ടായതായി പറയുന്നു. ഇതിനുശേഷമാണ് കോടന്നൂർ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് വീണ്ടും സംഘർഷമുണ്ടായത്. ഇതിനിടയിലാണ് 3 പേർ ചേർന്ന മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. മൃതദേഹം റോഡരികിൽ കിടക്കുന്ന നിലയിലായിരുന്നു. നാട്ടുകാരാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ചേർപ്പ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള യോഗത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI പ്രവർത്തകർ ചെറുതുരുത്തി ടൗണിൽ പ്രതിഷേധ ധർണ നടത്തി. ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ SDPI തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് EM ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. CBI പോലെയുള്ള NIA പോലെയുള്ള ടൂളുകളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഏതൊരു രാഷ്ട്രീയ പാർട്ടികൾ പരാതി കൊടുത്താൽ പോലും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് BJP അല്ലെങ്കിൽ NDA കൃത്യമായൊരു നടപടിയെടുക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായി. പ്രതിഷേധ ധർണയിൽ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് KB അബൂതാഹിർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം CA ഉമ്മർ മുഖ്താർ വിഷയാവതരണം നടത്തി. VA അബ്ദുൽ ഖാദർ, മണ്ഡലം കമ്മിറ്റി അംഗം മുസ്തഫ കുറ്റിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുല്ലപ്പ് വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ 94-കാരൻ അറസ്റ്റിൽ.
തൃശൂർ പുന്നിയൂർക്കുളം സ്വദേശി കുട്ടനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കടയിൽ നിന്ന് സാധനം വാങ്ങി തിരികെ വരികയായിരുന്ന 11 വയസ്സുകാരിക്ക് നേരെയാണ് 94 വയസ്സുള്ള കുട്ടൻ ലൈംഗികാതിക്രമം നടത്തിയത്. മുല്ലപ്പൂ തരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. വീടിൻ്റെ പിന്നിലേക്ക് കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്താൻ ശ്രമിച്ച കുട്ടനെ തള്ളിമാറ്റി കുട്ടി രക്ഷപ്പെടുകയാണുണ്ടായത്. തുടർന്ന് വീട്ടിലെത്തി മാതാപിതാക്കളോട് വിവരം പറഞ്ഞു. വീട്ടുകാർ നൽകിയ പരാതിയിൽ പോക്സോ നിയമപ്രകാരം വടക്കേക്കാട് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ തൃശൂർ. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മരണകൾ നിറഞ്ഞ ലക്കിടി കിള്ളിക്കുറിശി മംഗലത്ത് കുഞ്ചൻ നമ്പ്യാരുടെ ദീപ്ത സ്മരണകൾ പുതുക്കി കുഞ്ചൻ ദിനം ആഘോഷിച്ചു. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കുഞ്ചൻ സ്മാരക വായനശാലയിൽ സൂക്ഷിച്ച കവിയുടെ എഴുത്താണി എഴുന്നള്ളിപ്പോടെയാണ് കുഞ്ചൻ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്മാരകത്തിലെ വിദ്യാർത്ഥികളുടെ ഓട്ടൻതുള്ളലും അരങ്ങേറി. അക്ഷരശ്ലോക സദസ്സിന് ശേഷം നടന്ന കവി സമ്മേളനം ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് കുഞ്ചൻ അവാർഡ് ജേതാവ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി സി ബാലകൃഷ്ണൻ്റെ ഓട്ടൻതുള്ളൽ അവതരണവും നടന്നു. ചടങ്ങിൽ സ്മാരകം ചെയർമാൻ കെ ജയദേവൻ അധ്യക്ഷനായി. പരിപാടിയിൽ വെച്ച് ഈ വർഷത്തെ കുഞ്ചൻ അവാർഡ് ജേതാവ് സി ബാലകൃഷ്ണന് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA പുരസ്കാരം സമ്മാനിച്ചു. കായിക വിഷയങ്ങളോട് സംബന്ധിക്കാനും അത്തരം വിഷയങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും നമുക്ക് കഴിയില്ല. കൂടുതൽ ശരിയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ സാംസ്കാരിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ കേന്ദ്രമായി വികസിപ്പിക്കാൻ എല്ലാമുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നു വരുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് സൂചിപ്പിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, ബ്ലോക്ക് അംഗം എം രാമകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ശ്രീവത്സൻ, സ്മാരകം സെക്രട്ടറി എം നാരായണൻ നമ്പൂതിരി, കുഞ്ചൻ വായനശാല സെക്രട്ടറി ടി കെ ഗോവിന്ദൻകുട്ടി, IM സതീശൻ, ടി മണികണ്ഠൻ, എം രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപീഠം വിദ്യാർത്ഥികളുടെ നൃത്തസന്ധ്യയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. തൃശൂർ പാവറട്ടി പൂവത്തൂരിൽ ചാർജ് ചെയ്യുന്നതിനിടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു. സംഭവ സമയത്ത് റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല. ഫോൺ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ കട്ടിൽ കിടക്കാൻ മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു. പാവറട്ടി പൂവത്തൂർ മറയ്ക്കാത്ത അജീഷിന്റെ ഭാര്യയുടെ ഫോണാണ് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത്. ഫോൺ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തത്തിൽ മുറിയിലുണ്ടായിരുന്ന കട്ടിൽ കിടക്ക, AC, ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്നിവ കത്തിനശിച്ചു. റൂമിൽ നിന്ന് ശബ്ദം കേട്ടയുടൻ പുക ഉയരുന്നത് കണ്ടാണ് വീട്ടുകാർ സംഭവം അറിഞ്ഞത്. സംഭവ സമയത്ത് റൂമിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. അജീഷിൻ്റെ ഭാര്യയും മക്കളും അമ്മയുമാണ് ഈ വീട്ടിൽ താമസം. വീട്ടുകാരും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കുന്നംകുളം ചെമ്മണ്ണൂർ യുവാക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ CPM പ്രവർത്തകന് പരിക്കേറ്റു. ചെമ്മണ്ണൂർ സ്വദേശി 20 വയസ്സുള്ള പ്രസിലിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഘർഷമുണ്ടായത്. ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന പ്രസീലിനെ ചെമ്മണ്ണൂർ സ്വദേശിയായ യുവാവ് ആക്രമിക്കുകയായിരുന്നു. മുഖത്തുൾപ്പെടെ പരിക്കേറ്റ പ്രസിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ പൂരവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ. ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. സ്കൂളിലെ LSS സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികൾക്കായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. ചീലക്കര നിയോജക മണ്ഡലത്തിലെ സർക്കാർ LP വിദ്യാലയങ്ങളിൽ മികവായി ഇത്തവണ 11 വിദ്യാർത്ഥികൾക്കാണ് ചെറുതുരുത്തി സർക്കാർ LP സ്കൂളിൽ LSS സ്കോളർഷിപ്പ് ലഭിച്ചത്. മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായി സ്കൂളിൽ നടന്ന യോഗം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PA യൂസഫ് ഉദ്ഘാടനം ചെയ്തു. അതിൽ 11 കുട്ടികളെ ഉന്നത വിജയം നേടി എന്ന അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഈ കുട്ടികളൊക്കെ ഇത്തരത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച അധ്യാപകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ കുറെ എഫർട്ട് അതിന് പിന്നിലുണ്ട്. ഇതൊരു ത്യാഗത്തിന് പിന്നിൽ. PTA പ്രസിഡന്റ് EK അലി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രധാന അധ്യാപകൻ PK മോഹനൻ, മാതൃസംഗമം പ്രസിഡന്റ്
കെ വി വിഭിഷ, അധ്യാപകരായ എൻ എ രജനി, രേഷ്മ സുബ്രഹ്മണ്യൻ, പി ടിൻറ്റുമോൾ, എം ഷാമില, രക്ഷിതാവായ കെ ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരനും അടങ്ങുന്ന നാലംഗ കുടുംബം ദിവസങ്ങളായി കഴിയുന്നത് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ. തൃശൂർ നെല്ലിശ്ശേരി ജി ബി പോളിയും കുടുംബവുമാണ് കഴിഞ്ഞ 16 ദിവസത്തിലധികമായി തെരുവിൽ കഴിയുന്നത്. വീട്ടു സാധനങ്ങളും മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ സമ്മതമില്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റിയതായും കുടുംബം പറയുന്നു. കഴിഞ്ഞ 16 ദിവസത്തിലധികമായി തൃശൂർ തേക്കിൻകാട് മൈതാനമാണ് ഒളരി സ്വദേശിയായ ജിബിയുടെയും മക്കളായ എൽന, എമിൽ എന്നിവരുടെയും വീട്. പെരിങ്ങാവ് ഗാന്ധിനഗറിലെ വാടക വീട്ടിൽ നിന്ന് ഇവരെ ഉടമസ്ഥർ ഇറക്കിവിട്ടതിനെ തുടർന്നാണ് ജിബിക്കും മക്കൾക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഭർത്താവ് ഉപേക്ഷിച്ച ജിബിക്കും കുടുംബത്തിനും ആശ്രയമായിരുന്ന കുടുംബസുഹൃത്ത് ഗിരീഷും ഇവർക്കൊപ്പമുണ്ട്. വീട്ടു സാധനങ്ങളും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന എൽനയുടെയും ഭിന്നശേഷിക്കാരനായ സഹോദരൻ എമിലിൻ്റെയും പഠന സർട്ടിഫിക്കറ്റുകളും മറ്റും കുടുംബമറിയാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയായിരുന്നു കുടിയൊഴിപ്പിക്കലെന്ന് ജിബി പറയുന്നു. അശ്വതി വന്നിട്ട് ഞാൻ പൈസ റെഡിയാക്കി തരാം, ഞാൻ എവിടെ നിന്ന് ചേട്ടനെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സമ്മതിച്ച് പോയ ആളാണ് ഈ പണിയൊക്കെ ചെയ്തത്. ഇന്നലെ ഞങ്ങൾ വേറെ ആൾക്കാരായാലും അന്വേഷിച്ച് പോയപ്പോൾ പറയുന്നു സർട്ടിഫിക്കറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞാൻ സ്റ്റാക്കിലാക്കി സാധനങ്ങൾ കൊണ്ടുവച്ചത് എൻ്റെ തെറ്റ്. സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർട്ടിഫിക്കറ്റിലാണ് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ മോനാണ് എൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയം. എനിക്കൊരു എന്നെ നോക്കുന്നൊരു ഭർത്താവല്ല, എൻ്റെ മോനൊരു വയ്യാത്തതാ. ഞാൻ എവിടേക്ക് പോവും? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് അരി മേടിക്കണ്ടേ? പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന എൽനയ്ക്ക് അടുത്തിടെ ബാംഗ്ലൂരുവിൽ ജോലി ലഭിച്ചിരുന്നു. ജോലി കിട്ടിയ സന്തോഷ വിവരം അറിയിക്കാൻ ബന്ധുവീട്ടിലേക്ക് പോകുന്നതിനിടെ വാഹനാപകടത്തിൽ എൽനയ്ക്ക് സാരമായി പരിക്കേറ്റു. തുടർന്നുള്ള ആശുപത്രി വാസത്തിനിടെയാണ് വീടൊഴിപ്പിക്കൽ നടന്നത്. വിയൂർ പോലീസിലും കലക്ടറുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ലെന്നും കുടുംബം പറയുന്നു. ഞങ്ങൾ കാണാത്ത കലക്ടർ ഓഫീസിൽ പോയി, എ സി പിയുടെ ഓഫീസിൽ പോയി, വിയൂർ പോലീസുകാർ പറയുന്നത് മുഴുവൻ നുണയാണ്. ഞങ്ങൾ ഈ കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ഇന്നലെ എ സി പിയെ കൊണ്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, അവരോട് പറഞ്ഞു ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ച് മൊഴി എടുത്തിട്ടില്ല. സുനിൽ സാർ എന്ന് പറഞ്ഞ പോലീസുകാരൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങളുടെ വസ്തു ഈ വീടിൻ്റെ കരാറാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ കരാർ, റേഷൻ കാർഡ്, ബി എസ് സി കാർഡിയോളജിസ്റ്റ് പഠിച്ച സർട്ടിഫിക്കറ്റ്, എൻ്റെ മോൻ്റെ ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ്, ഞങ്ങളുടെ ആധാർ കാർഡുകൾ, റേഷൻ കാർഡ്, ഞങ്ങളുടെ ബാങ്കിൻ്റെ പാസ്ബുക്ക്, മോളുടെ സ്വർണ്ണങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് കിട്ടാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ നോക്കത്തില്ല. ഞങ്ങളുടെ ഡ്രസ്സുകൾ ഇതെല്ലാം പശുവിൻ്റെ തൊഴുത്തിൽ കിടക്കണേ. ഇന്നിപ്പോൾ ദേവസ്വംകാർ വന്ന് പറഞ്ഞിട്ട് ഇവിടെ താമസിക്കാൻ പറ്റില്ല. രാത്രി ഞാൻ ഇവിടെ നിന്ന് പോകണം എന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ജീവന് പേടിയുണ്ട്. ഞാൻ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടേക്കാണ് പോവാ? ഞങ്ങൾക്കൊരു ഒരു റൂമുള്ള സ്ഥലമാണ് കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ ഞങ്ങൾ വൈകുന്നേരങ്ങളെ നിർവഹിക്കും. ഞങ്ങൾ അത്രയ്ക്ക് അധികം കിട്ടും. ഞങ്ങൾക്ക് ഇനി പറ്റില്ല. ഒന്നുമില്ല ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊരു നീതി കിട്ടിയേ പറ്റൂ. എൻ്റെ കുട്ടികളോട് ഞാൻ അലഞ്ഞ് തോറ്റു. ഞാൻ എനിക്ക് 190 പ്രഷർ. ഇവരെ 3 പേരെ ഞാൻ നോക്കണം. അവന് ഈ തലയിൽ ഹെഡ്ഞ്ചുറിയായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവന് ഫിക്സോ വരുന്ന ഇപ്പോൾ ഇവരൊക്കെ ഞാൻ നോക്കണം. എനിക്ക് പറ്റാണ്ടായി. എൻ്റെ കുട്ടി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊക്കെ എൻ്റെ മക്കൾ അനാഥരാകും. എനിക്കൊരു വഴി കണ്ടെത്തി തരണം. എനിക്ക് വേറെ എൻ്റെ ജീവിതത്തിന് മുമ്പിലൊരു മാർഗമില്ല. എനിക്ക് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഞാൻ ഇവൾക്ക് കാവലിരിക്കുക. ഞാൻ വിളിക്കണത് വരെ എൻ്റെ മോളല്ലേ സാമൂഹിക രോഗികൾ വന്നിട്ട് ഉപദ്രവിക്കാനാണ് വരുന്നത്. ഇന്നലെ 1 മണിക്ക് സാമൂഹിക രോഗികൾ വന്നു. എൻ്റെ മക്കളല്ലേ, എനിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഒരു നീതി തരാത്ത ആൾക്കാരാണോ ഇവിടുത്തെ ആൾക്കാർ? എന്തിനാണ് നീതി തരുന്നത് ഞങ്ങൾക്ക് പറയണത്? ഞങ്ങൾ ഇത്ര അറിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു നീതി തരുന്നില്ല. എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിക്കണത്? ഞങ്ങൾക്ക് ഞങ്ങളെ കണ്ടത് തെറ്റാണോ? ഞങ്ങള് വാടക കൊടുക്കാൻ ഞങ്ങൾ ആകെ 4 മാസം അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 40,000 അഡ്വാൻസ് 18,500 വാടക ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് എന്തായാലും തരാനുള്ളത്. ഞങ്ങൾ അവിടെ എന്ത് ചെയ്തു? ഞങ്ങൾ വാടക കൊടുക്കണില്ല. ഞങ്ങൾ അയാളുടെ മോശം പെരുമാറ്റം കാരണം വാടക കൊടുക്കാറില്ല. ഞങ്ങളുടെ അഡ്വാൻസ് പിടിച്ചോടാൻ പറഞ്ഞേക്കുക. വേണ്ട, നിങ്ങൾ ഒഴിഞ്ഞു പോകണ്ട, ഇവിടെ തന്നെ താമസിക്കുക. ഞങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്കായി നിലവിൽ ജില്ലാ ആശുപത്രിയെയാണ് ഇവർ ആശ്രയിക്കുന്നത്. രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഉറങ്ങാതെ കാവലിരിക്കുകയാണ് അമ്മ ജിബി.
ഈ അവസ്ഥയ്ക്ക് എന്ന് പരിഹാരമുണ്ടാകുമെന്ന് അറിയില്ലെന്നും താമസിക്കാൻ ഒരു മുറി മാത്രമാണ് തങ്ങളുടെ ആവശ്യമെന്നും ജിബി പറയുന്നു. ഞങ്ങൾക്ക് രേഖകളിൽ ഞങ്ങൾ വീടിട്ട് താമസിക്കാൻ പറ്റൂ. ഞങ്ങൾക്ക് ഒരു റൂമെങ്കിലും കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ഉറങ്ങാൻ. ന്യൂസ് ബ്യൂറോ തൃശൂർ. ക്യാൻസർ രോഗിയായ വീട്ടമ്മയ്ക്ക് ജീവിതോപാധിയായി പെട്ടിക്കട നൽകി ഷൊർണൂർ ജീവിത ട്രസ്റ്റ്. നഗരസഭയിലെ 31-ാം വാർഡിൽ താമസിക്കുന്ന പോർക്കോട്ടുപറമ്പിൽ രാമകൃഷ്ണന്റെ ഭാര്യ രാധാദേവിക്കാണ് ട്രസ്റ്റ് പെട്ടിക്കട നൽകിയത്. ക്യാൻസർ ബാധിതയായ രാധാദേവി കഴിഞ്ഞ 10 വർഷമായി ചികിത്സയിലാണ്. ജീവിത ട്രസ്റ്റ് ആരോഗ്യ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ജീവിതോപാധി എന്ന നിലയിൽ ഇവർക്ക് പെട്ടിക്കട കൈമാറിയത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങ് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി, അതുപോലെ തന്നെ ആരോഗ്യപരമായി അവർക്ക് ജോലി ചെയ്യാനൊന്നും കഴിയാത്ത ആ തരത്തിലുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന സഹായം നൽകുക എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയും. എന്നാൽ ഏറെ വർഷങ്ങളായി ജീവിത ചാരിറ്റബിൾ ട്രസ്റ്റ് അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് ഇതുപോലെ തന്നെ അവരുടെ ജീവിതം സഫലമാകുന്നതിന് വേണ്ടി വലിയ രീതിയിലൊന്നും അല്ലെങ്കിലും അവരുടെ ജീവിതം നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനവുമായി ഇത്തരം സംവിധാനങ്ങൾ ഏറെ വർഷങ്ങളായി കൊണ്ടുവരികയാണ്. കുളപ്പുള്ളിയിലെ ഷൊർണൂർ സെക്കൻഡ് വില്ലേജ് ഓഫീസിന് സമീപമാണ് പെട്ടിക്കട ആരംഭിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ കെ വി സംയുക്ത, സെക്രട്ടറി അനു പ്രഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കാരക്കാട് NSS കരയോഗത്തിലെ മുതിർന്ന അംഗമായ കാരക്കാട് തെക്കിൻകാട്ടിൽ ദാശായണിയമ്മയെ 100-ാം പിറന്നാൾ ദിനത്തിൽ കാരക്കാട് NSS കരയോഗം ആദരിച്ചു. പ്രസിഡന്റ് ആനന്ദ് വി നായർ പൊന്നാടി അണിയിച്ച് ദാശായണിയമ്മയ്ക്ക് ഉപഹാരം നൽകി. സെക്രട്ടറി ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി ഗംഗാധരൻ, വൈസ് പ്രസിഡന്റ് ശങ്കരനാരായണൻ, പ്രഭാലക്ഷ്മി, പ്രസാദ് പാലക്കിടി, മനോജ് ആര്യത്ത്, വാസുദേവൻ, ജിതേഷ്, ചന്ദ്രിക, വിനോദ്, പ്രേമ, ചന്ദ്രിക, രാമകൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു. ഓങ്ങല്ലൂർ ചിറ്റാങ്ങല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 10-ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി. സപ്താഹയജ്ഞം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം പരാമർശിച്ച നിലയിലുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ശക്തനല്ല. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു. ക്ഷേത്രങ്ങൾ എന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒരു നാടിൻ്റെ ഐശ്വര്യമായി പ്രകാശമായി നിലകൊള്ളേണ്ട ഇടങ്ങളാണ്. പ്രകാശം കെടുത്താനുള്ള ഇടങ്ങളല്ല, കൂടുതൽ കൂടുതൽ പ്രകാശം നാട്ടിലേക്ക് പരത്താനുള്ള ഊർജ പ്രഭവ കേന്ദ്രങ്ങളായി ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. ആദ്യ ദിവസമായ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് യജ്ഞചാര്യന്മാരെയും വിശിഷ്ട വ്യക്തികളെയും ഓങ്ങല്ലൂർ ഗണപതിയൻകാവിൽ നിന്നും താലങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി. മഹാമണ്ഡലേശ്വർ സ്വാമി, HH പ്രഭാകരാനന്ദ സരസ്വതി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. ട്രസ്റ്റി ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK രാജഗോപാൽ, കൃഷ്ണകുമാർ, കണയം വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യജ്ഞാചാര്യന്മാരായ പുരളിപ്പുറം നീലകണ്ഠൻ നമ്പൂതിരി, പാലോന്നം നാരായണൻ നമ്പൂതിരി എന്നിവർ നയിക്കുന്ന ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടന്നു. May 5 മുതൽ 12 വരെ ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ഭാഗവത സപ്നാഹ യജ്ഞത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ വരാഹാവതാരം, ഋഷഭാവതാരം, നരസിംഹാവതാരം, ശ്രീകൃഷ്ണാവതാരം, രുക്മിണി സ്വയംവരം, കുചേലോപാഖ്യാനം, കൽക്കി അവതാരം എന്നീ മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകളെ ആസ്പദമാക്കിയാണ് പ്രഭാഷണം നടക്കുക. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ഷൊർണൂർ കള്ളിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ മെയ് മാസത്തെ സ്പെഷ്യൽ പരിപാടിയായി പാടകമരങ്ങേറി. വിഷ്ണുപ്രിയയാണ് പാടകം അവതരിപ്പിച്ചത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഉപഹാരം ട്രസ്റ്റി പരമേശ്വരൻ നമ്പൂതിരി സമ്മാനിച്ചു. പ്രസാദ വിതരണവും നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണിയണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആ പൃഥാജന്മാക്കളുണ്ടല്ലോ, ആ കുന്തി പുത്രന്മാര്, അവരുടെ ദൂതനാണ് ഇന്ന് ഇവിടേക്ക് വരുന്നത്.
പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് കല്ലേക്കാട് മീട്ടുപാറയിൽ ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ ചൊല്ലി അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കം വെട്ടിൽ കലാശിച്ചു. വെട്ടേറ്റത് ഒരു കുടുംബത്തിലെ ആറു പേർക്ക്. കഴുത്തിൽ വെട്ടേറ്റ ഒരാളുടെ നില ഗുരുതരം. തിരിച്ചുള്ള കല്ലേറിൽ നാലു പേർക്ക് പരിക്ക്. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ശിവപുരം കോളനി സ്വദേശി മനു. യുവാവിനെ ആക്രമിച്ചത് മൂന്നു പേർ ചേർന്നെന്ന പോലീസ്. തൃശൂർ വടക്കേക്കാട് മുല്ലപ്പൂ വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തിയ 94-കാരൻ അറസ്റ്റിലായത് പുന്നയർകുളം സ്വദേശി കുട്ടൻ. തിരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ നടപടി സ്വീകരിക്കണമെന്ന് SDPI. ചെറുതുരുത്തിയിൽ SDPI ധർണ. പ്രതിഷേധം ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെ തുടർന്ന് രണ്ട് സ്ത്രീകളും ഭിന്നശേഷിക്കാരനുമടങ്ങുന്ന നാലംഗ കുടുംബം തെരുവിൽ. കഴിഞ്ഞ 16 ദിവസമായി നിർധന കുടുംബത്തിന്റെ ജീവിതം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ. B2 സാധനങ്ങളും പാരാമെഡിക്കൽ വിദ്യാർത്ഥിയായ മകളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളും വീട്ടുടമ പിടിച്ചുവച്ചിരിക്കുകയാണെന്ന് പരാതി. കുടുംബം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ആശ്രയിക്കുന്നത് ജില്ലാ ആശുപത്രിയെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.